ஒரு பாக்கெட் சிகரெட். ஏது சிகரெட்? வில்ஸ் ஃபில்டர். ஆ ஒரு தீப்பெட்டி. ஜேம்ஸ் ஜோனி எത്ര நாளாயிட நின்னு கண்டிட்டு நின்னே ஒன்னு காணா நான் எത്ര காலமே கொதிக்கணும் சத்தியம் പറയടാ இവിടെ நீ எப்போ எத்தி டா இப்போ ഈ നിമിഷം എന്തിനെ நின்னே ഒന്ന് കാണാൻ നോണ പച്ചക്കള്ളം പണ്ടും പെരുങ്കള്ളം നീയല്ലേ ഓ നീ ഒരു സത്യവാദി സത്യം പറ നീ എന്നു വന്നു എന്താ കാര്യം എവിടെ താമസിക്കുന്നു ദാ സത്യം പറയുന്നു ഇന്ന് ഇപ്പോ വന്നു ജോലി ഇങ്ങോട്ട് മാറി താമസ സ്ഥലം തീരുമാനിച്ചിട്ടില്ല എന്നാ വാ പോവാം എങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് ഇനി എന്നും വരാമല്ലോ ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ ഞാൻ ഒരു മുറി എടുക്കട്ടെ ആദ്യം എടാ ഫൂൾ കുട്ടപ്പ എൻ്റെ സ്ഥലത്ത് നീ ഹോട്ടലിൽ താമസിക്കാനോ നോ 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 ഇമ്പോസിബിൾ എടാ ലവലാദി എനിക്ക് ഉണ്ടടാ ഒരു കൊച്ചു വീട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണടാ ആർക്ക് നിനക്കോ അല്ല നിനക്ക് നിന്റെ വീട്ടിലുള്ളവർക്ക് അത് നീ നോക്കണ്ട എന്റെ വീട്ടിൽ നീ വന്നു നോക്ക് ഞാൻ ഇവിടെ എവിടെ ഇത്രയേ ഉള്ളൂ എന്റെ സാധനങ്ങൾ ടി വി എസ് വരുന്നുണ്ട് എന്നാ കേറ് ജെയിംസിനെ പറ്റി ഞാൻ നിന്നോട് പറയാറില്ലേ അത് ഇവനാണ് ഇവനിവിടെ ബാങ്കിൽ സ്ഥലമാറ്റം കിട്ടി വന്നിരിക്കുകയാണ് റാക്കൽ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവ വല്ല ഹോട്ടലിൽ മുറിയെടുത്തേനെ പത്മിനി പറ നമുക്കിവിടെ ഒരു വീടുള്ളപ്പോൾ ഇവൻ ഹോട്ടലിൽ താമസിക്കുന്ന വല്ല കാര്യമുണ്ടോ ജെയിംസിനെ കുറിച്ച് ജോണി എപ്പോഴും പറയാറുണ്ട് കോളേജിൽ നിന്ന് വെക്കേഷന് വന്ന ജെയിംസ് തന്നെ ആയിരിക്കും അവന്റെ സംസാര വിഷയം ഇവനോട് എനിക്ക് ചോദിക്കാനുണ്ട് കല്യാണത്തിന് കുറിയയച്ചു ടെലഗ്രാം അടിച്ചു എന്തെല്ലാം ചെയ്തു അതെന്താമോ വരാതിരുന്നത് ജോണിക്ക് എന്ത് വിഷമമായിരുന്നോ അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നമ്മേ വീട്ടിൽ വന്നപ്പോഴെങ്കിലും നീ അറിഞ്ഞില്ലേ വീട്ടിൽ ആ നീ വാ എനിക്ക് നിന്നോട് ഒത്തിരി ചോദിക്കാനും പറയാനുണ്ട് ആദ്യം നീ നിന്റെ മുറി നോക്ക് അച്ഛനെ വേഗം കാപ്പി ഇറങ്ങി അമ്മേ വേഗം വേണം വട ഒന്ന് വാടാ നീ പോയി നിന്റെ ഭാര്യയെയും ഇങ്ങോട്ട് കൊണ്ടുവാ ഞാനും നീയും എന്റെ ഭാര്യ പെണ്ണും നിന്റെ ഭാര്യ പെണ്ണും നമ്മുടെ പഴയ കോളേജ് ജീവിതം പോലെ ഇരിക്കും നീ എന്നാ ഒന്നും മിണ്ടാത്തത് നീ എല്ലാം പറഞ്ഞോ നിന്റെ ഭാര്യ പെണ്ണിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് എന്താടാ ജയിച്ചത് അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ത് സാധനം ഭാര്യ എന്ന സാധനം അപ്പോ നിന്റെ പഴയ ലവ് അവിടെ പോയി എന്താണ് നിനക്ക് നിനക്ക് എന്തു പറ്റി നിന്റെ ആ പഴയ ഫലിതവും തെറിപ്പാട്ടും ഒക്കെ എവിടെ എന്റെ ഇന്നലകൾ
ഇന്ന് എനിക്ക് വെറും ഓർമ്മകൾ മാത്രമാണ്. ഇന്ന് ഇനി നിന്റെ കാര്യങ്ങൾ പറയൂ. എം കോം കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഉടനെ കല്യാണം വേണമെന്നായി അമ്മ. മകന്റെ കൊച്ചിനെ ലാളിക്കാൻ അമ്മയ്ക്ക് തിരക്കായി. പെട്ടെന്നായിരുന്നു കല്യാണം. പത്മിനി അവളാണ് എന്റെ എല്ലാം. ആ നിനക്കവൾ ഇഷ്ടമായോ? നിന്റെ ഇഷ്ടമല്ലേ എന്റെയും ഇഷ്ടം. അതല്ല, എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷനും നിന്റെ സെലക്ഷനും ഒന്നു തന്നെ. അപ്പോ എന്റെ സെലക്ഷൻ പറ്റിയില്ല. പക്ഷേ അമ്മയ്ക്ക് സങ്കടമാണ്. എന്തിനാ? അമ്മയ്ക്ക് ലാളിക്കാൻ മകന്റെ കൊച്ചിന് ഇതുവരെ കിട്ടിയില്ല. അതെന്ത് പറ്റി? നിയന്ത്രണം, ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. ആ നിനക്കിത് വല്ലതും അറിയാം. നിന്റെ കല്യാണം കഴിയട്ടെ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈ ജീവിതത്തിലെ സംഭവിക്കില്ല. പോടാ മണ്ടച്ചാരെ, ഒന്നു പോയ മറ്റൊന്ന്. നിനക്കത് കഴിയുമോ? എന്റെ പത്മിനി പോയാലോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്നാൽ എനിക്കും അങ്ങനെ തന്നെ. ആ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. നീ കുളിക്കാൻ നോക്കും, കാപ്പി ശരിയാക്കണം. ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. ജോണി, മറ്റൊന്നും തോന്നരുത്. ഞാൻ ഏതെങ്കിലും ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കാം. നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. ഓടാ, അത് ഞാൻ തീരുമാനിക്കാം. അമ്മോ, എനിക്കൊരു കാര്യം ചൂടുള്ള പുട്ട് തരും. കുഞ്ഞിന് ചൂടുള്ള പുട്ട് തന്നെ വരാം.